അഭയ കേസ് പ്രതികളായി സിസ്റ്റർ സെഫിക്കും ഫാദർ തോമസ് കൊട്ടൂരിനും ജാമ്യം. 5 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും സംസ്ഥാനം വിടരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. ജീവപര്യന്തം തടവുശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം. എം എസ് അനീഷ്കുമാറാണ് ചേരുന്നത്. അഭയ കേസിൽ ജീവപര്യന്തം തടവുശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾക്ക് ആണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. സിസ്റ്റർ സെഫി, ഫാദർ കോട്ടൂർ എന്നിവർക്കാണ് ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. എം എസ് അനീഷ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഈ ജീവപര്യന്തം തടവ് എന്നത് തന്നെ റദ്ദാക്കണമെന്ന് കൂടി ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നല്ലോ, അതിന് എന്താണ് കോടതിയുടെ നിലപാട്? തിരുവനന്തപുരത്തെ സി ബി ഐ കോടതിയാണ് ഫാദർ തോമസ് കൊട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും വിധിച്ചത്. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ നിർത്തിവെക്കുന്നതിന് മുമ്പായി ഈ ശിക്ഷാ നടപടികൾ മരവിപ്പിക്കണം, അതായത് കേസിൽ ജാമ്യം നൽകണമെന്ന ആവശ്യം ഇരു പ്രതികളും മുന്നോട്ട് വെച്ചു. ഈ വാദം അംഗീകരിച്ചാണ് ഇപ്പോൾ ശിക്ഷാ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇവർ ഇരുവർക്കും ജാമ്യം നൽകുന്നുവെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഉപാധികൾ ോടെയാണ് ഇന്ന് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്. കേരളം വിട്ട് പോകരുത്, 5 ലക്ഷത്തിന്റെ ബോണ്ട് കോടതിയിൽ കെട്ടിവെക്കണം, ഒപ്പം മറ്റു കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കരുത്, പങ്കാളികൾ ആവരുത് എന്നീ കർശനമായ നിർദ്ദേശങ്ങളോടുകൂടിയാണ് അല്ലെങ്കിൽ ഉപാധികളോടുകൂടിയാണ് രണ്ട് പ്രതികൾക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ കേസിലെ 1, 3 പ്രതികളായ സിസ്റ്റർ സെഫിയും ഫാദർ തോമസ് കൊട്ടൂരും നൽകിയ ഹർജികളിലാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അതായത് അനീഷ് കുമാർ, ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് നിലവിലെ ശിക്ഷ മരവിപ്പിച്ചോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ ബാധകമല്ലാതാകുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ ഉണ്ടാകുന്നത്. തീർച്ചയായും ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. പ്രതികൾക്ക് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നു. ഉപാധികളോടെ പ്രതികൾക്ക് ജാമ്യം നൽകുകയും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഫാദർ തോമസ് കൊട്ടൂരിനും സിസ്റ്റർ സെഫിക്കുമുള്ള ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാന വാർത്ത. അതിൻ്റെ ഭാഗമായാണ് ഇരുവർക്കും ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ശിക്ഷയിന്മേലുള്ള വാദം ഇനിയും കോടതിയിൽ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഒരു അന്തിമ തീർപ്പിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്യും. ആ തീർപ്പിലേക്ക് എത്തും വരെ ശിക്ഷാ നടപടികൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിലവിൽ ഇരുവർക്കുമെതിരെ സി ബി കോടതി കണ്ടെത്തിയ ശിക്ഷ അല്ലെങ്കിൽ വിധിച്ച ശിക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഈ വിശദമായ വാദം ഇക്കാര്യത്തിൽ കേട്ട ശേഷമാവും പിന്നീട് കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും തെളിവുകളുടെ അഭാവത്തിലാണ് തങ്ങൾക്ക് ശിക്ഷ വിധിച്ചത് എന്നാണ് സിസ്റ്റർ സെഫിയും ഫാദർ തോമസ് കൊട്ടൂരും കോടതിയിൽ വാദിച്ചത്. എന്തായാലും ആ വാദങ്ങളുടെ മെറിറ്റിലേക്ക് മറ്റുമൊന്നും ഈ ഘട്ടത്തിൽ കോടതി കടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ കേസിൽ വാദം കേൾക്കേണ്ടതുണ്ട് എന്നത് വിശദമായ വാദം കേൾക്കേണ്ടത് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ കേസിലെ ജാമ്യം നൽകുകയും ശിക്ഷാ നടപടികൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1992 കേസിന് ആസ്പദമായ സംഭവം. കോട്ടയത്തെ പൈസ്റ്റൺ കോൺവെന്റിൽ സിസ്റ്റർ അഭയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യ എന്ന് കണ്ടെത്തിയ സംഭവം പിന്നീട് കൊലപാതകമെന്ന് സി ബി ഐ ആണ് കണ്ടെത്തിയത്. ആദ്യ 2 വട്ടം സി ബി ഐക്ക് ഈ കേസിൽ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്താൻ കഴിയാതെ മടക്കിയെങ്കിലും. അനീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഏതാണ്ട് 3 പതിറ്റാണ്ടോളം നീണ്ട ഒരു നിയമ പോരാട്ടത്തിനൊടുവിലായിരുന്നല്ലോ തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതി 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാ, തോമസ് കൊട്ടൂരിനും അതോടൊപ്പം തന്നെ സിസ്റ്റർ സെഫിക്കും. ഇപ്പോഴത് മരവിപ്പിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഫലത്തിൽ അവർക്ക് ശിക്ഷ ഇല്ലാത്ത സാഹചര്യം. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ലെ, ഈ കൊലപാതക കേസുകളാണെങ്കിലും അതിന്റെ അപ്പീൽ പരിഗണനയിലിരിക്കുന്ന സമയത്ത് ഹൈക്കോടതിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ്. എന്റെ അർത്ഥം കോടതി അവരെ കുറ്റവിമുക്തരാക്കി എന്നുള്ളതല്ല, കോടതി മറ്റ് പല സാഹചര്യങ്ങളും പരിഗണിച്ച് ശിക്ഷ സസ്പെൻഡ് ചെയ്യാറുണ്ട്. സെന്റൻസ് സസ്പെൻഡ് ചെയ്യുക എന്നാണ് പറയുക, ജാമ്യം കൊടുക്കുന്നത്. സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. സാധാരണ ഗതിയിൽ കൊലപാതക കേസുകളിൽ അല്ലെങ്കിൽ ജീവപര്യന്തം കഠിനടപ്പിന് ശിക്ഷിച്ച കേസുകളിൽ അല്ലെങ്കിൽ കടുത്ത ശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾക്ക് അതല്ലെങ്കിൽ തീവ്രവാദ കേസുകളിലൊന്നും
ജാമ്യം കൊടുക്കാറില്ല. അപ്പീൽ പരിഗണിക്കുന്നവരെയും ആളുകൾ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കീഴ്വഴക്കം. ഇവിടെ കീഴ്വഴക്കത്തിന് വിപരീതമായി കോടതി ആദ്യഘട്ടത്തിൽ നമുക്ക് ഇവര് അപ്പീല് പരിഗണിച്ചപ്പോൾ സ്റ്റേ ചോദിച്ചിരുന്നു, പക്ഷെ അന്ന് കോടതി അനുവദിച്ചില്ല. ഇപ്പോൾ ഈ അപ്പീൽ നടപടികൾ വൈകുന്നതുകൊണ്ടായിരിക്കാം പ്രതികൾ അനിശ്ചിതമായും അനന്തമായും ജയിൽവാസം അനുഭവിക്കേണ്ടതില്ല എന്ന് തോന്നിയതുകൊണ്ട് കോടതി ഒരുപക്ഷെ ജാമ്യം അനുവദിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ഫലത്തിൽ വലിയ ആശ്വാസമാണല്ലോ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും സംബന്ധിച്ചിടത്തോളം. ഇനിയും ഈ ഇതുവരെ നടന്ന ഒരു നിയമ പോരാട്ടത്തിന്റെ ആവർത്തനം മേൽക്കോടതികളിൽ ഉണ്ടാകേണ്ട പശ്ചാത്തലം കൂടിയാണല്ലേ ഉള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, അങ്ങനെയല്ല. ഈ കീഴ്ക്കോടതിയിൽ നടന്ന നിയമ പോരാട്ടവും ഹൈക്കോടതിയിൽ നടക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമാണ്. കീഴ്ക്കോടതിയിൽ സാക്ഷികളെ വിസ്തരിക്കണം, അവരുടെ തെളിവുകൾ രേഖപ്പെടുത്തണം, മറ്റൊരുപാട് നടപടിക്രമങ്ങൾ. ഹൈക്കോടതിയിൽ ആകെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹൈക്കോടതിയിൽ ഈ കേസ് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഏറ്റവും കൂടിയ രണ്ടു ദിവസം കൊണ്ടോ വാദിച്ച് തീർക്കാവുന്നുള്ളൂ. കാരണം ഇതുവരെയുള്ള തെളിവുകളൊക്കെ ഹൈക്കോടതി പുനഃപരിശോധിക്കും, തെളിവുകൾ നിയമവും പരിശോധിക്കും. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ ആവശ്യത്തിന് തെളിവുകളുണ്ടോ എന്ന് നോക്കും. തെളിവുകളുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ ശരിവെക്കും. തെളിവുകൾ പോരാ, ഇവർക്ക് സംശയത്തിന്റെ ആനുകൂല്യം കിട്ടാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും, അങ്ങനെ വെറുതെ വിടും. അത്രേ ഉള്ളൂ. അത് കോടതിക്ക് വേണമെങ്കിൽ ഇന്നും നാളെയായിട്ട് വാദം കേട്ട് തീർക്കാവുന്നതുള്ളൂ. ഇപ്പൊ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ വാദം കേട്ട് അന്തിമ വിധി കൽപ്പിക്കുന്നവരെ തൽക്കാലം അവരുടെ പേരിലുള്ള ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. അതിനർത്ഥം ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, നിയമ നടപടിയിൽ അവസാനിച്ചു എന്നുള്ളതല്ല. ഇനി അങ്ങോട്ട് തൽക്കാലം അവർ ജയിലിൽ കിടക്കേണ്ടതില്ല. ജയിലിൽ നിന്ന് പുറത്ത് അവർക്ക് തൽക്കാലത്തേക്ക് പുറത്തിറങ്ങാം. പിന്നെ വിചാരണ ഘട്ടത്തിൽ പുറത്ത് വെക്കുന്ന പോലെയല്ല ഇപ്പൊ സാക്ഷികളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ തെളിവുകൾ തേച്ചു മാച്ചു കളയാവുന്ന സാധിക്കില്ലോ. അതൊക്കെ ഓൾറെഡി കടലാസിൽ വന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ വാദം കേൾക്കുന്നു. വാദം കേട്ട് ഇവരുടെ പേരിലുള്ള കുറ്റം തെളിഞ്ഞു എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തുന്നതെങ്കിൽ അവർ വീണ്ടും ജയിലിൽ പോകേണ്ടായിട്ട് വരും. അതായത് ഇപ്പോൾ ഈ അടുത്ത നടപടിക്രമങ്ങൾ വൈകുന്നു, അതിന്റെ പേരിൽ നൽകുന്ന ഒരു ആശ്വാസം എന്ന് മാത്രം വിലയിരുത്തിയാൽ മതി എന്നാണല്ലേ? അത്ര തന്നെ ഉള്ളു, അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കേസിൽ മാത്രമല്ല ഒരുപാട് കേസുകൾ ഹൈക്കോടതിയിൽ ഈ ക്രിമിനൽ അപ്പീലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ആരുടെ കുറ്റമല്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് കൊറോണ കാരണം കാര്യമായ പ്രവൃത്തികളൊന്നും ഹൈക്കോടതിയിൽ നടന്നിട്ടില്ല. ഹൈക്കോടതിയിൽ വളരെ പുതിയ കേസുകൾ, അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ രണ്ടു വർഷം. അതിനു മുമ്പുള്ള ബാക്ക്ലോഗ് തന്നെ നന്നായിട്ടുണ്ട് ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചോ. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന ഒരു കാര്യം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേസുകൾ തന്നെയുണ്ട്. വധശിക്ഷ കാത്തു കഴിയുന്ന ആളുകൾ, അത് ജില്ലാ കോടതിക്ക് തൂക്കി കൊല്ലം വിധിക്കാൻ അധികാരമുണ്ടെങ്കിലും അത് ഹൈക്കോടതി ശരിവെച്ചാലേ ഹൈക്കോടതിയുടെ കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ തൂക്കി കൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ പണ്ടതൊക്കെ മുൻഗണന കൊടുത്ത് 3 മാസത്തിനകത്ത് അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കുക, അങ്ങനെയുള്ള കേസുകൾ പോലും ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. 6-7 കൊല്ലായ കേസുകൾ വരെയുണ്ട്. ഞാൻ ഏതാണ്ട് 2 കൊല്ലം മുമ്പ് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തപ്പോൾ നിരവധി കേസുകൾ, 10-12 കേസുകൾ ഇങ്ങനെയുള്ള ആളുകൾ തൂക്കുകയറ് കാത്തിടക്കുന്ന ആളുകൾ വരെയുണ്ട്. അപ്പൊ ഈ വക കേസുകളൊക്കെ ഒന്ന് തീർപ്പാക്കാനുള്ള ഒരു ഒരു ഡ്രൈവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഒരു ബെഞ്ചാണ് അതൊരു അവസരമായി മാറുന്നില്ലേ അഡ്വക്കേറ്റ് ജയശങ്കർ? അതായത് ഇനി ഈ നടപടിക്രമങ്ങൾ നടക്കാൻ വൈകിയാൽ അത്രയും നാൾ പുറത്തു തന്നെ നിൽക്കാം. അതെ, ഇപ്പൊ കോട്ടൂരിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞ പ്രതികൾ തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികൾ ജയിലിൽ കിടക്കുകയാണ്. അവരുടെ മാനസികാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അവര് ഈ വധശിക്ഷ കാത്ത് കയറ് കാത്ത് കിടക്കുന്ന ആളുകൾ ഇപ്പൊ ഇന്ന് തൂക്കോ നാളെ തൂക്കോ എന്ന് അവർക്ക് അറിയില്ലോ. ഇതെങ്ങനെ നിയമരംഗത്ത് വലിയ പ്രാഗൽഭ്യമുള്ളവരല്ല. നമ്മൾ ആ നിലയിൽ എത്തുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുള്ളൂ, ആ ഒരു മാനസികാവസ്ഥ. ഇപ്പൊ നിങ്ങൾ ചാനൽ മുറിയിലിരുന്ന് ഞാൻ വക്കീൽ ഓഫീസിൽ ഇരുന്ന് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷെ സംഗതി അവിടെ ചെല്ലുമ്പോ വളരെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അനീഷ്, അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കുന്നതിലുണ്ടാകുന്ന ഒരു കാലതാമസം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ്. നമുക്ക് ഈ എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ CBI കോടതിയുടെ വിധി താൽക്കാലികമായെങ്കിലും മരവിപ്പിച്ച് നിർത്തുന്നത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിലെ 2 പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയാണ് ഇരുവരുടെയും ശിക്ഷ മരവിപ്പിച്ച് നിർത്തി ജാമ്യം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം CBI പ്രത്യേക കോടതി ആയിരുന്നു നേരത്തെ കേസിൽ ജീവപര്യന്തം ഫാദർ തോമസ് കോട്ടൂരിനും അതോടൊപ്പം തന്നെ സിസ്റ്റർ സെഫിക്കും ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മേൽക്കോടതി നടപടികൾ വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ
ഈ ശിക്ഷ മരവിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം പൈസ്റ്റൻത് കോൺവെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ ആയിരുന്നു രണ്ട് പ്രതികൾക്ക് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്.